സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും സഹാവ് വിഎസ് അച്യുതാനന്ദനെ പൂർണ്ണമായി ഒഴിവാക്കിയോ? ഒരു സംശയമാണ്. സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണോ സഹാവ് വിഎസ്? ഒരിക്കലുമല്ലെന്നാണ് ഉത്തരം. പാർട്ടി സ്ഥാപകരിൽ ഒരാളാണ് വിഎസ്. തിരുവിതാംകൂറിൽ രാജവാഴ്ചയും ദിവാൻ ഭരണവും കൊടികുത്തി വാണ കാലത്ത് ചെങ്കൊടി പിടിച്ച് കമ്മ്യൂണിസ്റ്റായ ആളാണ് വിഎസ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചു. 1957 ആലപ്പുഴ ജില്ല രൂപീകൃതമായപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി. 1958 നിർണായകമായ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചു. 1964 പാർട്ടി പിളർന്നപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 32 പേരിൽ ഒരാളായിരുന്നു. ആ 32 പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക നേതാവും വി എസ് മാത്രം. 1967 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭാംഗമായി. 1980 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. എം വി രാഘവനും പുത്തലത്ത് നാരായണനും പി വി കുഞ്ഞിക്കണ്ണനും ഇ കെ നായനാരുടെയും ഇമ്പിച്ചി ബാബയുടെയും ഒത്താശയോടെ ബദൽ രേഖ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ പാർട്ടി അച്ചടക്കത്തെ വെല്ലുവിളിച്ചപ്പോൾ സംഘടനയെ ഒന്നിച്ചു നിർത്തിയത് അച്യുതാനന്ദൻ്റെ വൈഭവമായിരുന്നു. 12 സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പാർട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് നായകത്വം വഹിച്ചു. ഭരണത്തിലിരുന്നപ്പോൾ മന്ത്രിസഭയെ ഫലപ്രദമായി നിയന്ത്രിച്ചു. 1992 അച്യുതാനന്ദൻ സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി. കേരള ചരിത്രത്തിൽ ഏറ്റവും അധിക കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ഏക വ്യക്തി വി എസ് അച്യുതാനന്ദൻ മാത്രമാണ്. 14. കേരളം കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവും അദ്ദേഹം തന്നെയായിരുന്നു. 2001-2006 കാലത്ത് വി എസ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരവധി ബഹുജന പ്രശ്നങ്ങൾ ഉന്നയിച്ചു. വലിയ ജനപിന്തുണയും മാധ്യമശ്രദ്ധയും നേടിയെടുത്തു. ഒരു കാലത്ത് മുരടൻ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പരിഹസിച്ചവർ തന്നെ അദ്ദേഹത്തെ വലിയ ജനനായകനായി അംഗീകരിക്കുകയായിരുന്നു. വി എസ് എന്ന രണ്ടക്ഷരം സകലവിധ അനീതികൾക്കുമെതിരായ പോരാട്ടത്തിൻ്റെ പര്യായ പദമായി മാറി. കപ്പിനും ചുണ്ടിനുമിടയിൽ പലതവണ തട്ടിത്തെറിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രി പദം 2006 വി എസിനെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ജനപ്രീതിയാണ് പാർട്ടിക്ക് മുന്നണിക്കും തുണയായത്. എതിർ മുന്നണിയിൽ നിന്നുള്ളതിനേക്കാൾ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നു. പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും നൽകിയത്. ആ പ്രതിഷേധത്തിന് മുന്നിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു. അങ്ങനെ വി എസ് പാർട്ടിയുടെ മാത്രമല്ല നാടിൻ്റെയും നായകനായി വന്നു. മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ച അനുഭവം പോലും ഉണ്ടായിരുന്നില്ല വി എസിന്. എങ്കിലും അദ്ദേഹം പ്രഗത്ഭനായ ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു. അഴിമതിയുടെ നിഴലെങ്കിലും ഏശാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഭരണത്തിൽ പാർട്ടി നേതൃത്വം പലവിധ ഇടങ്കോലിട്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2011 പാർട്ടി സീറ്റ് നിഷേധിച്ചു. സഖാക്കൾ സമരം ചെയ്ത് തീരുമാനം തിരുത്തിച്ചു. ഭരണ തുടർച്ചയോടെ വക്കോളം എത്തിയെങ്കിലും നേരിയ വ്യത്യാസത്തിൽ അത് നഷ്ടമാവുകയാണ് ഉണ്ടായത്. 2016 മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചതിൽ വി എസിന് വലിയ പങ്കുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും തടിച്ചുകൂടി. ആ ആൾക്കൂട്ടം വോട്ടായി മാറി. ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ വി എസിന് പ്രായം ഏറിപ്പോയെന്ന് പാർട്ടി ദേശീയ നേതൃത്വം കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനാക്കി കണ്ണാടിക്കൂട്ടിലിരുത്തി. കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് വി എസിന് അസുഖമായി. അദ്ദേഹത്തിൻ്റെ ചലനശേഷി പരിമിതമായി. സംസാരശേഷി മിക്കവാറും നഷ്ടപ്പെട്ടു. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ തൻ്റെ പേര് പോയിട്ട് ചിത്രം പോലും ഒഴിവാക്കിയ കാര്യം ആ വിപ്ലവകാരി അറിയുന്നുണ്ടാവില്ല. ഇനി അറിഞ്ഞാലും വിശേഷമൊന്നുമില്ല. പാർട്ടിയിലെ പുത്തൻ തലമുറക്കാർക്ക് വി എസ് പഴയ കട്ടൻ ചായ പരിപ്പുവട കാലത്തിൻ്റെ ഒരു പ്രതിനിധിയോ വാരിക്കുന്തമെടുത്ത് വിപ്ലവത്തിനൊരുങ്ങിയ സ്വപ്നജീവിയോ മാത്രമായിരിക്കും. ആരോഗ്യമുള്ള കാലത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ട ഏറെ നേതാക്കളുണ്ട് ഇപ്പോഴും പാർട്ടിയുടെ തലപ്പത്തും പാർട്ടിയിലും.